ഒരിക്കൽ ഒരിടത്ത് തെക്കേ ഇന്ത്യയിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം അതീന്ദ്രിയ കഴിവുകൾ നേടാൻ ആഗ്രഹിച്ചു നമ്മുടെ കക്ഷി സമയം ഒട്ടും കളയാതെ യാത്ര തിരിച്ചു ടിബറ്റിലേക്ക് ഒരാഴ്ചത്തെ കഠിന പരിശ്രമം അദ്ദേഹത്തിന് അദ്ദേഹത്തിനിപ്പം ഇരിക്കാനും വയ്യ കിടക്കാനും വയ്യ ഒരിക്കൽ കൂടി അദ്ദേഹം വന്ന വഴിയെല്ലാം നടന്ന് ടിബറ്റിലെത്തി പല കാര്യങ്ങളും ജീവിതത്തിൽ നാം കാണുന്നത് മനോഹരവും മാസ്മരികവുമായാണ് അവിടെ പുറത്ത് മുല്ലച്ചെടിയിൽ മുല്ലപ്പൂക്കൾ പൂത്തു നിൽക്കുന്നു എത്ര ഹൃദ്യമായ പരിമണം മാസ്മരികം മനോഹരം എന്നാൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഇത് സംഭവിപ്പിക്കുന്നതിന് നമ്മുടെ പക്കലുണ്ട് ശരിയല്ലേ ആരാണോ അറിയുന്നത് എന്താണ് ചെടിക്ക് ആവശ്യം അത് കൃത്യമായ കാര്യമാണോ എന്നറിഞ്ഞു ചെയ്യുന്ന ഒരാളുടെ ചെടി മാത്രമാണ് പരമാവധി പൂക്കളും സുഗന്ധവും ഉണ്ടാക്കുന്നത് ശരിയല്ലേ അതുകൊണ്ട് നിങ്ങളുടെ പൂന്തോട്ടത്തിൽ പൂക്കൾ ഉണ്ടാകണമെങ്കിൽ പൂന്തോട്ടത്തിൽ പൂക്കൾ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും പൂക്കൾ 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 ഫ്ലവർ മെഡിറ്റേഷൻ ഇല്ല ഫ്ലവർ മെഡിറ്റേഷന്റെ കാര്യമൊന്നുമില്ല നിങ്ങളൊരു പൂവിനെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട നിങ്ങൾ മണ്ണിനെക്കുറിച്ച് ചിന്തിക്കണം നിങ്ങൾ വളത്തെപ്പറ്റി ചിന്തിക്കണം നിങ്ങൾ വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കണം നിങ്ങൾ സൂര്യപ്രകാശത്തെക്കുറിച്ച് ചിന്തിക്കണം പൂക്കളെക്കുറിച്ചല്ല ഇവയെല്ലാം നിങ്ങൾ ശരിയായി കൈകാര്യം ചെയ്താൽ പൂക്കൾ ഒരുപാടുണ്ടാവും പൂക്കൾ പരിണിത ഫലമാണ് സുഗന്ധവും പരിണിത ഫലമാണ് അത് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമല്ല അതുപോലെ തന്നെ ധ്യാനവും നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമല്ല നിങ്ങൾ വേണ്ട വിധത്തിൽ മനസ്സിനെയും ശരീരത്തെയും ഊർജ്ജത്തെയും കൈകാര്യം ചെയ്താൽ നിങ്ങൾ ധ്യാനനിരതരാവും നിങ്ങൾ ധ്യാനിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും ഞാൻ നിങ്ങളോടൊരു കഥ പറയാം ഒരിക്കൽ ഒരിടത്ത് തെക്കേ ഇന്ത്യയിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം അതീന്ദ്രിയ കഴിവുകൾ നേടാൻ ആഗ്രഹിച്ചു അതീന്ദ്രിയ കഴിവുകൾ എന്താണെന്ന് ഈ അതിയന്തിര കഴിവുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ ചിലർ വെള്ളത്തിന് മീതെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നു ചിലർ വിമാനമില്ലാതെ പറക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും തറയിൽ നടക്കുമ്പോൾ ചിലർ മേൽക്കൂരയിലൂടെ നടക്കാൻ ആഗ്രഹിക്കും ശരിക്കും പറഞ്ഞ സർക്കസ് പോലെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ തോന്നും അങ്ങനെ ഒരാൾ അതീന്തിര കഴിവുകൾ ആഗ്രഹിക്കുന്നു അദ്ദേഹം പല ഗുരുക്കന്മാരെയും സമീപിച്ചുകൊണ്ടിരുന്നു നിരവധി ഗുരുക്കന്മാരെ അദ്ദേഹം കണ്ടു പറ്റില്ലെന്ന് എല്ലാവരും പറഞ്ഞു ആരോ ഒരാൾ പറഞ്ഞു ഈ തെക്കേ ഇന്ത്യയിലെ ഗുരുക്കന്മാരെ ശരിയല്ലെന്ന് കൊള്ളില്ലെന്ന് കാരണം അവർ തികഞ്ഞ യാഥാസ്ഥികരാണ് നിങ്ങൾക്ക് അവരൊന്നും തരില്ല എനിക്ക് ഒരു സന്യാസി അറിയാം ടിബറ്റിലാണ് അദ്ദേഹത്തിൻ്റെ പക്കൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ അടിയന്തിര കഴിവുകളുമുണ്ട് അദ്ദേഹം തരാൻ തയ്യാറുമാണ് നമ്മുടെ കക്ഷി സമയം ഒട്ടും കളയാതെ യാത്ര തിരിച്ചു ടിബറ്റിലേക്ക് തെക്കേ ഇന്ത്യയിൽ നിന്നും ടിബറ്റിലേക്ക് കാൽനടയായി ഹിമാലയവും കടന്നു എളുപ്പമുള്ള ഒരു യാത്രയല്ല പിന്മാറിയില്ല അദ്ദേഹം അദ്ദേഹത്തിന് അതീന്തിര കഴിവുകൾ വേണമായിരുന്നു അങ്ങനെ അദ്ദേഹം യാത്ര തിരിച്ചു അങ്ങനെ അദ്ദേഹം വിഹാരത്തിലെത്തി ബുദ്ധന്മാരുടെ വിഹാരത്തിൽ ബുദ്ധവിഹാരങ്ങളിലെ സംസ്കാരമെന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് വിഭിന്നമാണ് തെക്കേ ഇന്ത്യക്കാരുടെ സംസ്കാരത്തിൽ നിന്ന് ഇവിടെ ഇവിടെ നമ്മൾ കരുതുന്നത് അതിഥി ദേവോ ദൈവോഭവ എന്നാണ് എന്നുവെച്ചാൽ അതിഥി ദൈവമാണെന്ന് ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയെ ദൈവത്തെ പോലെ സ്വീകരിക്കുന്നു അയാൾ നിങ്ങളുടെ ശത്രുവാണെങ്കിൽ പോലും മറ്റൊരിടത്ത് അയാൾ നിങ്ങളുടെ അടുത്ത് എത്തുന്ന സമയം അയാളെ നിങ്ങൾ ദൈവത്തെ പോലെ കരുതണം നിങ്ങൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ ആളുകൾ കൈകൂപ്പും കാരണം അവർ നിങ്ങളെ കാണുന്നത് ദൈവത്തെ ദൈവത്തെപ്പോലെയാണ് നിങ്ങളിങ്ങോട്ട് വരൂ അവർ നിങ്ങളുടെ നാട്ടിൽ വരികയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയാവണമെന്നില്ല ഇപ്പോൾ നിങ്ങളിവിടെ ആയതിനാൽ അവർ നിങ്ങളെ ദൈവത്തെ പോലെ കണക്കാക്കുന്നു എന്നാൽ ബുദ്ധിസ്റ്റ് വിഹാരങ്ങളിലെ സംസ്കാരം ഇതല്ല നിങ്ങളവിടെ പോയാൽ നിങ്ങൾ ആരാണെന്ന് ആരും ചോദിക്കില്ല അവിടെ അവർ നിങ്ങളെ ശ്രദ്ധിക്കഞ്ഞിട്ടല്ല മറിച്ച് അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം ഞാൻ ആരാണെന്ന് കണ്ടെത്തുകയാണ് ഈ സമയത്ത് ഇവിടെ പുതിയൊരാൾ വന്നാൽ അയാൾ വന്ന ഉടനെ നിങ്ങൾ ചോദിക്കും നിങ്ങൾ ആരാണെന്ന് അത് വലിയൊരു ചോദ്യമാണ് അല്ലേ വളരെ വലിയൊരു ചോദ്യം ശരിയല്ലേ എന്നാൽ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് നിങ്ങളെ അമ്പരിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് പുതിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരാണെന്ന് അവരോട് ചോദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്താണ് ചോദിക്കുക എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ഇപ്പോൾ നിങ്ങൾ വരുന്നത് ചൈനയിൽ നിന്നാണ് അതല്ല കാര്യം ശരിക്കും നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് അറിയാമോ എവിടെ നിന്നുമാണ് നിങ്ങൾ ഈ ജീവിതത്തിലേക്ക് വന്നത് അറിയാമോ അറിയാമോ എന്ന് അറിയില്ല എവിടെ നിന്നാണ് അമ്മയിൽ നിന്നും ശരി അമ്മയുടെ ബയട്ടിലേക്ക് എവിടെ നിന്നുമാണ് വന്നത് നിങ്ങൾക്കറിയില്ല നിങ്ങൾ എവിടെ നിന്നുമാണ് വന്നതെന്ന് ശരിയല്ലേ അതുകൊണ്ട് അവർ നിങ്ങളെ അമ്പരിപ്പിക്കുകയില്ല അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ പുതിയ ഒരാൾ വരുമ്പോൾ അവർ നിങ്ങളോട് ചോദിക്കില്ല നിങ്ങൾ ആരാണ് എവിടെ നിന്നാണ് വരുന്നതെന്ന് പിന്നെ എന്താണ് നിങ്ങളോട് ചോദിക്കാനുള്ളത് അതുകൊണ്ട് അവർ സംസാരിക്കുകയില്ല ആഹാരത്തിന് സമയമാകുമ്പോൾ മണിയടിക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി ആഹാരം കഴിക്കാം നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ ആരും നിങ്ങളെ കഴിക്കാൻ നിർബന്ധിക്കുകയില്ല ഉപവാസത്തിന് ബുദ്ധന്മാരുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുണ്ട് നിങ്ങൾ കഴിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ അവർ കൂടുതൽ ബഹുമാനിക്കും അവിടെ വന്ന് ആഹാരം കഴിക്കുന്ന ആരും പറയില്ല ഉപവാസത്തിലാണ് നിങ്ങളെന്ന് അവർ കരുതും വിചിത്രമായിട്ടാണ് അവർക്കിത് തോന്നിയത് തെക്കേൻ്റെ ഉള്ള നമ്മുടെ ആൾക്കാർക്ക് കാരണം തെക്കേ തെക്കേന്ത്യയിൽ നിങ്ങൾ ആരുടെയെങ്കിലും വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾ ചെല്ലുന്നത് ആ ദിവസത്തിൽ ഏതു സമയത്തായാലും നിങ്ങൾ കഴിച്ചേ തീരൂ എനിക്ക് വേണ്ട ഞാനിപ്പോൾ കഴിച്ചതേ ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ആഹാ എൻ്റെ വീട്ടിൽ വന്നതല്ലേ കഴിച്ചിട്ടേ പോകാവൂ കാരണം ഇതാണ് ആദിത്യ മര്യാദ എന്നാൽ ഇത് ഉറപ്പായി നിങ്ങളെ ആശുപത്രിയിൽ എത്തിക്കും ആരും നിങ്ങളോട് ചോദിക്കില്ല നിങ്ങൾ ആരാണ് എവിടെ നിന്ന് വരുന്നു ആഹാരം കഴിച്ചോ ഒന്നും ചോദിക്കില്ല അദ്ദേഹം അവിടെ ചുറ്റി നടന്നു വിശപ്പ് വന്നു തുടങ്ങിയപ്പോൾ പോയി ആഹാരം കഴിച്ചു വീണ്ടും ചുറ്റി നടന്നു ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം മൂന്നാഴ്ചകൾ കടന്നുപോയി ആരും സംസാരിച്ചില്ല മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വൃദ്ധസന്യാസി വിളിച്ചു ഈ മനുഷ്യൻ എന്തിനു വന്നെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് അതീന്ദരി ശക്തി കൊണ്ട് വെള്ളത്തിൻ്റെ മീതേക്കൂടെ നടന്നുകൊണ്ട് എന്താ പ്രയോജനം ഒരു തോണി തോണിയുണ്ടെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് മറുകര എത്താം ധ്യാനിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം നിങ്ങളുടെ ജീവിതം അതുകൊണ്ട് സഫലമാകും അദ്ദേഹം പറഞ്ഞു വേണ്ട വേണ്ട എനിക്ക് ധ്യാനം പഠിക്കേണ്ടതെന്ന് ധ്യാനം പഠിക്കാൻ എനിക്ക് ടിബറ്റിലേക്ക് വരണമെന്ന് കരുതിയോ ഇന്ത്യയിൽ ഞങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ധ്യാനരീതികളുമുണ്ട് നിങ്ങൾ മറക്കണ്ട ഗൗതമ ബുദ്ധ ഇന്ത്യയിൽ നിന്ന് വന്നതാണെന്ന് പലതരത്തിലും ആ സന്യാസി അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ നോക്കി എന്നാൽ അദ്ദേഹത്തിൻ്റെ തീരുമാനം ഉറച്ചതായിരുന്നു എനിക്ക് അധികം കഴിവുകൾ വേണം അപ്പോൾ ആ സന്യാസി പറഞ്ഞു ശരി നിങ്ങൾക്കിത് വേണമെങ്കിൽ നാളെ രാവിലെ നാല് മണിക്ക് അവിടെ നദിയിൽ പോയി മുങ്ങിയിട്ട് നേരെ ഇങ്ങോട്ട് വരിക അതിനിഗൂഢങ്ങളായ അതീന്ദ്രിയ കഴിവുകളുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അദ്ദേഹം രാവിലെ നാലു മണിക്ക് എണീറ്റ് പുഴയിൽ പോയി മുങ്ങി ഇത് തെക്കേ തെക്കേൻഡ്യല്ല ഇവിടം ടിബറ്റാണ് താപനില ഇവിടെ മൈനസിലാണ് നദിയിലേക്ക് മുങ്ങിയപ്പോൾ അദ്ദേഹം പകുതി നീലന്ത്രമായി നേരെ ചെന്ന് മുന്നിലിരുന്നു ആ സന്യാസിയുടെ സന്യാസി അദ്ദേഹത്തെ നിരീക്ഷിച്ചു ദൃഢനിശ്ചയം തിരിച്ചറിഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇത് വളരെ എളുപ്പമാണ് മൂന്ന് തരത്തിലുള്ള മന്ത്രങ്ങളുണ്ട് നിങ്ങൾ ഈ മൂന്ന് മന്ത്രങ്ങൾ മൂന്ന് തവണ ഉരുവിടുക എല്ലാ അതീന്ദ്ര കഴിവുകളും നിങ്ങൾക്ക് കിട്ടും ആ മന്ത്രങ്ങളെ ഞാൻ വെളിപ്പെടുത്തട്ടെ ബുദ്ധം ശരണം ഗച്ഛാമി ധർമ്മം ശരണം ഗച്ഛാമി സംഘം ശരണം ഗച്ഛാമി ഈ മൂന്ന് മന്ത്രങ്ങളും നിങ്ങൾ മൂന്ന് തവണ ഉരുവിടുമ്പോൾ എല്ലാ എല്ലാ അതീന്ദ്രിയ ശക്തികളും നിങ്ങളുടേതാവും പക്ഷെ ഒരു കാര്യം മന്ത്രം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ കുരങ്ങന്മാരെ കുറിച്ച് മാത്രം നിങ്ങൾ ഓർക്കരുത് ഉള്ളൂ അത്രയേ ഉള്ളൂ എന്നാ ഞാൻ പോയിക്കോട്ടെ പൊയ്ക്കുള്ളൂ നമ്മുടെ മനുഷ്യൻ ബുദ്ധവിഹാരത്തിൽ നിന്നും പുറത്തിറങ്ങി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ആ വിഡ്ഢിയായ സന്യാസി അതീന്ദ്ര ശക്തി എങ്ങനെ നേടാമെന്ന രഹസ്യം എന്നോട് പറഞ്ഞു തന്നിട്ട് എന്നിട്ട് എന്നോട് പറയുന്നു കുരങ്ങന്മാരെ കുരങ്ങന്മാരെക്കുറിച്ച് ഓർക്കരുതെന്ന് അങ്ങേർക്ക് അങ്ങേർക്ക് ഞങ്ങളുടെ സംസ്കാരത്തെക്കുറിച്ച് എന്തറിയാം ഇവിടെയാണെങ്കിൽ വേദങ്ങളുണ്ട് ഉപനിഷത്തുകളുണ്ട് ബ്രഹ്മസൂത്രങ്ങളുണ്ട് ഇവയെല്ലാം വിശുദ്ധ ഗ്രന്ഥങ്ങളുമാണ് എന്തിനു ഞാൻ കുരങ്ങനെ പറ്റി ചിന്തിക്കണം ഞാൻ എന്താ വേട്ടക്കാരനാണോ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഞാൻ കുരങ്ങനെ കണ്ടിട്ട് പോലുമില്ല അങ്ങനെ കുരങ്ങന്മാരെ പറ്റി ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം താഴേക്കിറങ്ങി ഇന്ത്യയുടെ ഭാഗത്തുള്ള ഹിമാലയത്തിലെത്തി അവിടെ ഒരു പുണ്യ നദിയുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അദ്ദേഹം പുണ്യ നദിയായ ഗംഗയുടെ തീരത്തെത്തി നദിയിൽ മുങ്ങിക്കൊള്ളിച്ച് തീരത്തിലിരുന്നു ബുദ്ധം കുരങ്ങം വന്നു കുരങ്ങനെ ഓർത്താൽ വീണ്ടും നദിയിൽ പോയി മുങ്ങണം വന്നിരുന്നു ബുദ്ധം കുരങ്ങം വന്നു വീണ്ടും നദിയിൽ പോയി മുങ്ങി ബുദ്ധം വീണ്ടും കുരങ്ങൻ വീണ്ടും നദിയിൽ പോയി മുങ്ങി അദ്ദേഹം പല തരത്തിലുള്ള യോഗാസനങ്ങളും പരീക്ഷിച്ചു ഭൂ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ കുരങ്ങം വരും ഒരാഴ്ചത്തെ കഠിന പരിശ്രമം പിന്നീട് അങ്ങോട്ട് യാതൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലായി കുരങ്ങന്മാർ മാത്രം ഉള്ളിൽ കുരങ്ങന്മാർ പുറത്ത് കുരങ്ങന്മാർ ലോകം മുഴുവനും കുരങ്ങന്മാരായി അദ്ദേഹത്തിന് അദ്ദേഹത്തിനിപ്പം ഇരിക്കാനും വയ്യ കിടക്കാനും വയ്യ ഉറങ്ങാനും വയ്യ എല്ലായിടവും കുരങ്ങന്മാരാണ് അകത്ത് കുരങ്ങന്മാർ പുറത്ത് കുരങ്ങന്മാർ എല്ലായിടവും കുരങ്ങന്മാര് ഒരിക്കൽ കൂടി അദ്ദേഹം വന്ന വഴിയെല്ലാം നടന്ന് ടിബറ്റിലെത്തി അദ്ദേഹം ആ സന്യാസിയുടെ അരികിലെത്തി പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഈ അതീന്ദ്രിയ ശക്തി ഒന്നും വേണ്ട ആദ്യം നിങ്ങൾ ഈ കുരങ്ങന്മാരിൽ നിന്ന് എന്നെ ഒന്ന് മോചിപ്പിച്ചു തരൂ നോക്കൂ ഇതാണ് നമ്മുടെ മനസ്സിന്റെ സ്വഭാവം എന്തെങ്കിലും നിങ്ങൾ മനസ്സിൽ വേണ്ട എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് തന്നെ സംഭവിക്കും മനസ്സിൽ ശരിയല്ലേ കുരങ്ങന്മാരെ കുറിച്ച് മാത്രം വേണ്ട 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 കുരങ്ങന്മാരെ കുറിച്ച് ചിന്തിക്കരുത് വേണ്ട വേണ്ട കുരങ്ങന്മാരെ ചിന്തിക്കരുത് കുരങ്ങന്മാർ മാത്രം നിർബന്ധം പിടിക്കുകയാണെങ്കിൽ കുരങ്ങന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞു വരുന്നത് അടിസ്ഥാന പ്രകൃതം എന്താണ് നിങ്ങളുടെ മനസ്സിൻ്റെതെന്ന് മനസ്സിലാക്കാതെ മുൻപിൻ നോക്കാതെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ മുതിർന്നാൽ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും അനേകം കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നു മറക്കണമെന്ന് പക്ഷേ നിങ്ങൾക്കത് മറക്കാൻ കഴിയില്ല ഓർക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെപ്പോഴും എപ്പോഴും മറന്നു പോകുന്നു ശരിയല്ലേ ശരിയാണോന്ന് പറ കാരണം മനസ്സിൻ്റെ അടിസ്ഥാന സ്വഭാവം മനസ്സിലാക്കാതെ നമ്മൾ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ് ഇത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സങ്കീർണമായൊരു യന്ത്രമാണ് എന്നാൽ നിങ്ങളത് എങ്ങനെയെങ്കിലും പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുന്നു പ്രവർത്തിപ്പിക്കാൻ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ശ്രമിച്ചാൽ ചിലപ്പോഴത് പ്രവർത്തിച്ചോളൂ ഭൂരിഭാഗം സമയങ്ങളിലും നിർഭാഗ്യവശാൽ ഭൂരിഭാഗം മനുഷ്യരുടെയും മനസ്സ് അവർക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് അഞ്ച് വയസ്സ് പ്രായമുള്ളപ്പോൾ ദാ നിങ്ങൾ ഇത്രയും ചെറുതായിരിക്കുമ്പോൾ എത്രമാത്രം സന്തോഷമായിരുന്നു നിങ്ങൾക്ക് എന്നാൽ ഇന്ന് എന്നാൽ നിങ്ങൾക്ക് ഇന്ന് എത്രമാത്രമുണ്ട് മുകളിലേക്ക് കൂടിയോ അതോ താഴേക്ക് കുറഞ്ഞോ അതിനർത്ഥം നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നാണ് നിങ്ങൾക്കെതിരെ ഇത് പ്രവർത്തിക്കുവാനുള്ള കാരണം മനസ്സിൻ്റെ അടിസ്ഥാനപരമായ പ്രത്യേകതകൾ മനസ്സിലാക്കാതെ നിങ്ങൾ അതിനെ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾക്കൊരു മൂർച്ചയുള്ള കത്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൈ ഇടറാത്തതായിരിക്കണം അല്ലേ ശരിയാണോ നിങ്ങളുടെ കൈ വളരെ മൂർച്ചയുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൈ വളരെ ഉറപ്പുള്ളതായി തീരും ഉറപ്പില്ലാത്ത കൈയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ മുറിവേൽപ്പിക്കും

എല്ലാ ദുരിതങ്ങളും ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് കാരണം മനുഷ്യൻ ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന എല്ലാ കഷ്ടതകൾക്കും കാരണം എവിടെയാണ് അവ നിർമ്മിക്കപ്പെടുന്നത് ഷാങ്കായിലാണോ എവിടെയാണ് അവ നിർമ്മിക്കപ്പെടുന്നത് നിങ്ങളുടെ മനസ്സിൽ ഈ ലോകത്തിലെ എല്ലാ ദുരിതങ്ങളും നിർമ്മിക്കപ്പെടുന്നത് ഇവിടെയാണ് ഇത് നിങ്ങൾക്കായി നിർമ്മിക്കേണ്ടത് പരമാനന്ദമാണ് ഹർഷോന്മാദമാണ് എന്നാൽ ഇവിടെ നിർമ്മിക്കുന്നത് ദുരിതങ്ങളാണ് അതിനെ ഉറപ്പുള്ള ഒരു അടിത്തറയില്ലെന്നതാണ് കാരണം അത് കറങ്ങി നടക്കുന്നു ഒരിക്കൽ ഈ മനസ്സ് നിങ്ങൾക്കായി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഒരിക്കൽ നിങ്ങളുടെ തന്നെ പ്രകൃതത്തിൽ പരമാനന്ദത്തിലായാൽ പിന്നീട് നിങ്ങൾ ദുരിതങ്ങളെ ഭയപ്പെടില്ല ഒരിക്കൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഇതുപോലെ ആയാൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചാൽ എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ ഇതിനെ ആനന്ദപരമായി നിലനിർത്തും ഈ മനസ്സൊരു വിസ്മയമാകും ഈ മനസ്സ് സ്വാസ്ഥ്യം പകരുന്ന ഒരു ഉപകരണമായി മാറും അപ്പോൾ നിങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ ആഴവും നിരവധി തലങ്ങളും അന്വേഷിക്കുവാൻ തുടങ്ങുന്നു